നെത്തോലിത്തോലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെത്തോലി എടുത്ത് വെച്ചിട്ടുണ്ട്. മുള്ള് കളഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് മുള്ള് കളയാതെ എടുക്കാം. പിന്നെ വേണ്ടിയിട്ടുള്ളത് ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കണം എന്നില്ല, സവാള വേണമെങ്കിൽ സവാളയായാലും മതി. പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നാലഞ്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളി വേണം, അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, അതും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം, അത് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിത് വെച്ച് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. ഇനി ഇതിലൊക്കെ ചേർക്കുന്നത് നമ്മൾ ഇഞ്ചിയും വേപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. ഇത് മതി. ഇനി ഇതിനോട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ എടുത്ത് വെച്ചേക്കുന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി, അതായത് ചെറിയ ഉള്ളിക്ക് ഇനി സോഫ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് നമ്മുടെ ഇതെല്ലാം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് മൂക്കി വെച്ചിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഈ നല്ലപോലെ കുറച്ച് വെക്കാൻ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് പൊടികൾ മതി നമുക്ക് ഇതിലോട്ട്. ഇതിനോട്ട് ഒരു 1 teaspoon മഞ്ഞപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി 1 1/4, അല്ലെങ്കിൽ 1/2 tablespoon മതിയാവും. പിന്നെ വേണ്ടത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിപ്പോൾ 1 teaspoon വരുന്നത്. പിന്നെ ലാസ്റ്റ് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ കുറച്ചിടുക, കാരണം നമ്മൾ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊടിയൊന്നും കരിഞ്ഞു പോകരുത്. ഈ പൊടിയുടെ ഒക്കെ പച്ച സ്മെല്ലൊന്ന് പോകുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് നെത്തോലി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നെത്തോലി എടുത്ത് വെച്ചേക്കാം. നെത്തോലി ചേർത്ത് കൊടുക്കാം. Thank you.
അങ്ങോട്ട് വന്ന പോലെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് അരച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഇപ്പോൾ എനിക്ക് അധികം വേണമെന്നില്ല, നമുക്ക് ഒരു 1 മിനിറ്റ് മതി, ഒരു 1.5 മിനിറ്റ് മതിയാണ്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരച്ച് വെച്ച് വേവിച്ചിട്ട് നമ്മൾ തുറക്കാൻ നല്ല അട്ടിപ്പൊളി മണമായിരിക്കും. നമ്മുടെ തോരൻ നല്ലൊരു മണമായിട്ട് നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം. പോലെ നമ്മുടെ പോലെയുള്ള നല്ലപോലെ തന്നെ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉപ്പ് എരിയൊക്കെ കറക്റ്റാണ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിനോട് ചേർക്കുന്നത്, നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് മാറ്റം ചേർക്കാം. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തോരനോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില കൊടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. തോരൻ റെഡി ആയിട്ടിട്ട് ഞാൻ സെർവിങ് ബോളിലോട്ട് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് നമ്മുടെ മുത്തൂറി തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്യണമെന്ന് കണ്ടത് വളരെ എളുപ്പമാണ്. നല്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പൊടികളൊക്കെ ആയാലും വളരെ കുറച്ച് മതി. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് ചോറിനോടെ കഴിക്കാനൊക്കെ അപ്പം ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞതുവരെ ബൈ.